സീരിയൽ നടി രഞ്ജുഷിയുടെ മരണത്തിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു നടിയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുമൊക്കെ വാർത്തയെത്തി എന്നാൽ അതിൽ പലതും സത്യമല്ലെന്നാണ് രഞ്ജുഷിയുടെ അടുത്ത സുഹൃത്തുക്കളായ സീരിയൽ താരങ്ങൾ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നടൻ മനോജ് കുമാറും രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെ മനോജ് പങ്കുവച്ച വീഡിയോയിലാണ് രഞ്ജുഷയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല രഞ്ജുഷയുടെ മരണത്തെക്കുറിച്ച് പുറത്തു പ്രചരിക്കുന്നതിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും അദ്ദേഹം പറയുന്നു മരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രഞ്ജുഷയുടെ പങ്കാളിയും സീരിയൽ സംവിധായകനുമായ മനോജ് ശ്രീലകവുമായി താൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും താരം പറയുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അന്ന് നടന്നതെന്താണെന്നും മനോജ് വെളിപ്പെടുത്തുകയാണിപ്പോൾ ഭാഗ്യലക്ഷ്മി സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് മനോജ് ശ്രീലകവും രഞ്ജുഷയും തമ്മിലുള്ള ബന്ധം താൻ അറിയുന്നത് അവർ അടുപ്പത്തിലാണെന്നും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നും പറഞ്ഞു നിയമപരമല്ലാതെ രണ്ടാളും ബന്ധം വേർപ്പെട്ടാണ് നിൽക്കുന്നത് ഇക്കാര്യം ഭാര്യ ബീനയോട് പറഞ്ഞതോടെ അവൾ രഞ്ജുഷയെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ലെന്നാണ് രഞ്ജുഷയും പിന്നീട് മനോജും പറഞ്ഞത് സത്യത്തിൽ അവർ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരുന്നു സി കേരളത്തിലെ ഒരു സീരിയൽ മനോജ് സംവിധാനം ചെയ്യുന്നതിനൊപ്പം രഞ്ജുഷയും പങ്കാളിയായിരുന്നു ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രഞ്ജുഷയുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് പുതിയ പ്രശ്നങ്ങൾ തുടങ്ങിയത് മരിക്കുന്നതിന്റെ അന്ന് മനോജ് രഞ്ജുവിനെ ആശംസകൾ അറിയിച്ചിരുന്നില്ല അതിനെപ്പറ്റി സംസാരിച്ച് ഇരുവരും വഴക്കിലായി ഷൂട്ടിംഗ് തിരക്കിനെ തുടർന്ന് മനോജ് ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്തു പോകുന്ന വഴിയിലും ഫോൺ വിളിച്ച് വഴക്ക് നടന്നു പിന്നീട് ചിത്രീകരണ ശേഷം അദ്ദേഹം ഫോൺ നോക്കിയില്ലെന്നാണ് പറയുന്നത് പിന്നീട് തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെയായി ഇതോടെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയെ കൊണ്ട് വിളിപ്പി രക്ഷയില്ലെന്ന് കണ്ടതോടെയാണ് മനോജ് ഫ്ളാറ്റിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് ബാൽക്കണിയിലൂടെ കയറി നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നതായി കണ്ടതും പോലീസുകാരിൽ നിന്നും അറിഞ്ഞത് ആത്മഹത്യാണെന്ന് തന്നെയാണ് രഞ്ജുഷയെ അവസാനമായി കാണാൻ പോയപ്പോൾ തനിക്ക് സഹതാപമല്ല അമർഷമാണ് തോന്നിയതെന്നാണ് മനോജ് പറയുന്നത് രഞ്ജുഷയുടെ അമ്മാമ്മയുടെയും മകളുടെയും ഒക്കെ മുഖം കണ്ടപ്പോഴേക്കും സങ്കടം തോന്നി അവരുടെയൊക്കെ അവസ്ഥയാണ് തന്നെ വേദനിപ്പിക്കുക കാരണം വീട്ടിലെ ഏക മകൾ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് സാമ്പത്തികമായിട്ടും മോശമില്ലാത്ത ചുറ്റുപാട് എന്നിട്ടും ഇങ്ങനെ കാണിച്ചല്ലോ എന്നാണ് ചിന്തിച്ചത് ഞാൻ ഈ പറയുന്നതാണ് സത്യം ഇതിന്റെ പേരിൽ പലർക്കും എന്നോട് ദേഷ്യം തോന്നിയേക്കാം എന്നിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയുകയാണ് എപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഒരു അച്ചടക്കം വേണം അതാണ് നമ്മുടെ ജീവിതം തകർക്കുന്നത് പണത്തിനോടും കാമത്തിനോടും ആർത്തി പിടിച്ച് നാം പോകരുത് നമുക്ക് അവകാശപ്പെടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാനോ തട്ടിയെടുക്കാനോ പോകരുത് അങ്ങനെ പോയാൽ നമ്മളെ അവസാനം കാത്തിരിക്കുന്നത് ദുരന്തം മാത്രമായിരിക്കുമെന്നും മനോജ് കൂട്ടിച്ചേർത്തു